KPCC പ്രസിഡന്റായിരുന്ന കെ സുധാകരൻ കണ്ണൂരിലെ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് KPCC പ്രസിഡന്റ് സ്ഥാനം താൽക്കാലികമായി MM ഹസന് കൈമാറിയത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരെ താല്പര്യമുണ്ടായിരുന്ന ആളല്ല കെ സുധാകരൻ. പല സമ്മർദ്ദങ്ങൾക്കും പല ആളുകളുടെ ഇടയിൽ നിന്നുള്ള ഇടപെടലുകൾക്കും ഒക്കെ തുടർന്നാണ് അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കുവാൻ തന്നെ തയ്യാറായത്. ഇതിനിടയിൽ ഒരേ സമയത്ത് സ്ഥാനാർത്ഥിത്വവും KPCC പ്രസിഡന്റ് സ്ഥാനവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന നിലപാട് വന്ന ആ സാഹചര്യം വന്നതോടെയാണ് KPCCയുടെ പ്രസിഡന്റ് സ്ഥാനം തൽക്കാലത്തേക്ക് മറ്റൊരാൾക്ക് നൽകുന്നതിന് തീരുമാനമെടുത്തത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് MM ഹസന് താൽക്കാലികമായി ചുമതല നൽകിയത്. MM ഹസനാകട്ടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഉറ്റ തോഴനാണ്, വളരെ അടുത്ത ചങ്കാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പോകുന്നതിനിടയിൽ മെയ് 4 ഈ പ്രസിഡന്റ് സ്ഥാനം തിരികെ കെ സുധാകരന് നൽകണം എന്നുള്ള അന്ത്യശാസനവുമായി സുധാകരൻ പക്ഷം ആളുകൾ രംഗത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ മറുപടി പറയാനോ സ്ഥാനം നൽകുന്നതിനെക്കുറിച്ച് സംസാരിക്കാനോ അതുപോലെ അല്ലെങ്കിൽ സ്ഥാനം വിട്ടു നൽകാനോ MM ഹസൻ തയ്യാറായിട്ടില്ല. മെയ് 4 അവസാന തീയതിയാണെന്നും ആ തീയതിക്കകം സ്ഥാനം തിരിച്ചു കിട്ടിയേ പറ്റൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ് സുധാകരൻ പക്ഷം. എന്നാൽ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് MM ഹസനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കാൻ കാരണം ചക്കരക്കൂടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം അതൃപ്തരായ നേതാക്കൾ പറയുന്നത്. ചക്കക്കുടമോ അല്ലെങ്കിൽ ചക്കരക്കുടമോ എന്തു തന്നെയാകട്ടെ, ഏതായാലും തൽക്കാലം വിശ്വസിച്ച് ഏൽപ്പിച്ച സ്ഥാനം തിരികെ നൽകാനുള്ള നീക്കം ഇവരുടെ ഭാഗത്തുനിന്ന് ഇല്ലാതെ വന്നതോടെ വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പ്രശ്നം എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് സ്ഥാനം തിരികെ വാങ്ങാനുള്ള ശ്രമം സുധാകരൻ പക്ഷം ഊർജിതമാക്കിയിട്ടുണ്ട്. തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ചില ഗൂഢശക്തികളുടെ നീക്കമായിരുന്നു സ്ഥാനാർത്ഥിത്വം എന്നുള്ള പ്രചാരണവും അദ്ദേഹത്തിൻ്റെ, അതായത് സുധാകരൻ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ച സമയത്ത് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അത് ശരിയാകുന്ന വിധത്തിലാണ് പുതിയ കാര്യങ്ങളെല്ലാം കടന്നു വന്നിരിക്കുന്നത്. എങ്ങനെയും പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ട് പോകാതിരിക്കാനുള്ള ശ്രമം സുധാകരൻ പക്ഷം നടത്തിയെങ്കിലും ഒരു പക്ഷേ ഇത് വലിയ തോതിലുള്ള അതൃപ്തിക്ക് കാരണമായി മാറാനുള്ള സാഹചര്യമുണ്ട്. VD സതീശനും അതോടൊപ്പം തന്നെ സുധാകരനും കണ്ടുമുട്ടുമ്പോൾ തന്നെ ഇവർ ഉടക്കാണ്. പല വാർത്താ സമ്മേളനങ്ങളിൽ അടക്കം മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ വളരെ അപക്വമായി പെരുമാറുന്ന നേതാക്കളെ നമ്മൾ കണ്ടതുമാണ്. നിരവധി തവണ സുധാകരൻ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ VD സതീശൻ തടസ്സപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ സുധാകരൻ്റെ സംസാരം തടസ്സപ്പെടുത്താനുള്ള വിവിധ നീക്കങ്ങൾ നടത്തുകയും ഇനി സതീശൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ സംസാരിക്കാം, ഞാനല്ലേ സംസാരിക്കേണ്ടത് എന്ന് തുടങ്ങിയ പ്രയോഗങ്ങളുമായി രംഗത്ത് വന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതോടൊപ്പം VD സതീശനെ അശ്ലീല ഭാഷയിൽ സംസാരിച്ച് ഇങ്ങനെ വളരെ മോശം ആംഗ്യങ്ങളോടെ അതുപോലെ തന്നെ സംസാരിക്കുകയും ചെയ്തതൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ വീഡിയോ ആയിരുന്നു. ഇതെല്ലാം ജനങ്ങൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിൽ MM ഹസൻ പ്രസിഡന്റ് സ്ഥാനം തിരികെ കൊടുക്കാതെ വന്നാൽ വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭത്തിന് തന്നെ സുധാകരൻ പക്ഷം തയ്യാറെടുക്കുകയാണ്. നിലവിൽ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വലിയ തോതിലുള്ള പ്രതിസന്ധിയായിരുന്നു കോൺഗ്രസിനെ അലട്ടിയിരുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഈ ഭൂതം വിടാതെ പിന്തുടരുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.